ഇന്ന് 9-ാം ദിവസമാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. തോറ്റമ്പാട്ടിൽ നമ്മൾ സാറിന് എല്ലായിടത്തും കേൾക്കുമ്പോൾ തന്നെ പാണ്ഡ്യരാജാവിനെ കൊന്ന ശേഷം ദേവിയുടെ വിജയം ആഘോഷിക്കുന്ന പച്ചതരങ്ങൾ ദേവിയെ പൊങ്കാലയിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. തോറ്റമ്പാട്ടിലാകട്ടെ, ദേവി നേരെ പാണ്ഡ്യരാജാവിന് മുന്നിലേക്ക് വരികയാണ്. തന്റെ ഭർത്താവിനെ ചതിച്ചു വന്ന പാണ്ഡ്യനോട് മുഴുകൂടിക്കാനായിട്ട് ദേവി വരികയാണ്. പാണ്ഡ്യരാജാവട്ടെ എല്ലായിടത്തും കാവൽ ഏർപ്പെടുത്തുന്നുണ്ട്. ആ കള്ളന്റെ കള്ളി വരുന്നു, ആ കള്ളന്റെ കള്ളിയാണ് വരുന്നത്, അവളെ കൊല്ലണം. അതിനായിട്ട് പല സൈനികന്മാരെയും ഹിന്ദുജനങ്ങളെ എല്ലാം പാണ്ഡ്യരാജാവ് അണിഞ്ഞെടുത്തുന്നു. പക്ഷെ അവരെല്ലാം തന്നെ നൊടിയുടെയും ദേവിയുടെയും പള്ളിവാളിനെയും എതിരാകുകയാണ്. ഒടുവില് ദേവി പാണ്ഡ്യരാജാവിന്റെ അടുത്തെത്തുകയാണ്. ദേവിയുടെ വരവ് കണ്ടങ്കാളി ഭാവത്തിലാണ്. ദേവിയുടെ വരവ് 3000 കോടി മൂർഖം പാമ്പ് ശിരസിൽ ധരിച്ച്, 4000 കോടി നാഗപ്പാമ്പും 7000 കോടി ഏകപ്പാമ്പും തന്റെ തിരുമുടിയിൽ ധരിച്ചിട്ടമ്മ 3 ആനകളെ മതയാനകളിൽ പുഷ്പകമലരായി ചൂടി അമ്മ ഒരുങ്ങി വരികയാണ്. രുദ്രന്റെ, അതായത് ശ്രീ മഹാദേവന്റെ നേത്രാഗ്നിയിൽ നിന്ന് പിറവികൊണ്ട അവളുടെ കണ്ണുകളിൽ ഒഴിച്ചുകിരുന്നതാകട്ടെ അഗ്നി തന്നെയാണ്. അഗ്നി നൃത്തം ചെയ്യുന്ന കണ്ണുകളോടുകൂടി, ഈ വിധ വേഷഭൂഷാദികളോടുകൂടി കണ്ടങ്കാളിയമ്മ അണിഞ്ഞിരുങ്ങി വരികയാണ് പാണ്ഡ്യനോട് കൂടി. ആ ഇത് കണ്ട പാണ്ഡ്യൻ ആകെ ഭയന്ന് അമ്പരക്കുന്നു. പാണ്ഡ്യൻ പറയുന്നു, അമ്മേ, ഹരന്റെ തിരുമകളെ, എന്നെ കൊല്ലരുത്. ഒരു അടിയൻ പിഴച്ചൊരു പിഴകളെല്ലാം പെറ്റമ്മ മാതാവ് പിഴപൊറുക്കുന്നത് പോലെ പിഴപൊറുത്ത് എനിക്ക് വരം തന്നാലും അമ്മേ. അമ്മ എന്നെ കൊല്ലാതെ വിട്ടാൽ തോറ്റമ്പാട്ട് നേർച്ച തരാം, ആടുവെട്ടി കുടിച്ചു തരാം, കോഴി വെട്ടി കുടിച്ചു നടാം, പൊൻചൂരലാട്ടം നടത്താം, പിള്ളത്തൂക്കം നടത്താം, ഇതെല്ലാം ചെയ്യാം. അമ്മ എന്നെ കൈവിടരുത്, അമ്മ എന്നെ ശിക്ഷിക്കരുത് അമ്മ എന്നും പറഞ്ഞ് വീണ്ടും പാണ്ഡ്യരാജാവ് കീഴിയാണ്. എന്നാൽ തന്നോട് കാണിച്ച ചതിയിൽ ക്രോധാകുലയായ ശ്രീ ഭദ്രകാളി പാണ്ഡ്യനോട് പറയുന്നുണ്ട്, ഞാനല്ലടാ നിന്നെ കൊല്ലുന്നത്, നിന്നെ കൊല്ലുന്നതിൻ്റെ പള്ളിവാളാണ് എന്നും പറയുന്നത്. പറഞ്ഞ് ദേവി നേരെ പള്ളിവാളിനാൽ തൂക്കി പാണ്ഡ്യനെ മുകളിലേക്ക് ഇറങ്ങുകയും താഴെ തൃശ്ശൂരെ നിർത്തുകയും ചെയ്തു. തൃശ്ശൂരത്തിന് മുൻപിൽ വന്ന് പാണ്ഡ്യരാജാവ് വീണ് കിടന്നു പിടയുകയാണ്. പാണ്ഡ്യൻ്റെ ശിരസാകട്ടെ അമ്മ തൻ്റെ പള്ളിവാളിനാൽ അറുത്തെടുത്തു. അറുത്തെടുത്തതിന് ശേഷം അവിടെ സ്വർണ്ണപ്പണിക്കാരൻ്റെ ശരീരത്തോട് ചെയ്തുള്ള അമ്മ കണ്ടും തുണ്ടമായി പാണ്ഡ്യൻ്റെ ശരീരം വെട്ടിയിട്ട് കാളികളെയും കൂളികളെയും വിളിച്ചു കൊടുക്കുകയും അവർ പാണ്ഡ്യൻ്റെ ശരീരം പങ്കിട്ടെടുക്കുകയും ചോരയിൽ കുളിച്ച് തുറക്കുകയും ചെയ്യുന്നത് കണ്ട് ദേവി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. തുടർന്ന് ദേവി ആകട്ടെ, തൻ്റെ ഒരു ചിലമ്പ് തൻ്റെ കയ്യിലുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അപകരിച്ച മറുചിലമ്പ് എവിടെ നോക്കാൻ പാണ്ഡ്യ സദസ്സിലേക്ക് പോയ ദേവിയോട് നോക്കുമ്പോൾ മറ്റൊരു ചിലമ്പ് കിടന്ന് കിളിഞ്ഞുകയാണ്. തുടർന്ന് പാണ്ഡ്യൻ്റെ ശിരസ്, അറുത്തെടുത്ത ശിരസ് അമ്മ കണ്ഠാകരനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ കണ്ഠാകരന, നീ ഇത് ശിരസ് കൈ വെച്ചോളൂ എന്നും പറഞ്ഞ് കണ്ഠാകരനെ കൊടുത്തതിന് ശേഷം ദേവി ആ ചിലമ്പിലേക്ക് നോക്കുമ്പോൾ ദേവിയുടെ 2 ചിലമ്പുകൾ ദേവിയുടെ കാലിൽ വന്ന് തന്നെത്താനെ വന്ന് അണയുകയാണ് ചെയ്തത്. തുടർന്ന് യാത്രാമതി പുട്ടക്കിണക്കിൽ കിടക്കുന്ന പെരുന്ദേവി, അതായത് പാണ്ഡ്യരാജന്റെ ഭാര്യ, നേരത്തെ പെരുന്ദേവിയെ പുട്ടക്കിണക്കിൽ തള്ളിയിട്ട കാര്യം നമ്മൾ 6-ാം ദിവസത്തെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ പൊട്ടക്കെട്ടി കിടന്ന പെരുന്ദേവി ദേവിയെ സ്തുതിക്കുന്നത് കേൾക്കുന്നു. ദേവി അങ്ങനെ പെരുന്ദേവി അസത്യം പറയാത്ത, അധർമ്മത്തിന് കൂട്ടു നിൽക്കാത്ത പെരുന്ദേവി അമ്മ പൊട്ടക്കിണറ്റിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നെ സഖിയായി വാഴ്ത്തുകയാണ്. 3 കോഴിക്കും ചേരുന്നിടത്ത്, 3 മുക്കും ചേരുന്നിടത്ത് പെരുന്ദേവി, നീ മുത്താരമ്മയായി വാഴുക. ആ മുത്താരമ്മയായി വാഴുകയെന്നും വരം കൊടുത്തത് കൂടാതെ തന്നെ ദേവി വീണ്ടും വരങ്ങൾ പകത്ത് കൊടുക്കുകയാണ്. ദേവി പെരുന്തേവിയുടെ വലത്തെ മുലമറച്ചെടുത്തെറിഞ്ഞ് അവിടെ ഒരു അമ്മൻ കോവിൽ വന്ന് തോന്നി. അടുത്ത നാവ് പിഴുതെറിയുമ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിത്തീരുകയും അവിടെ പെരുന്തേവിയെ കുടി പെരുന്തേവി മുത്താരമ്മയായി കുടിയിരുത്തുകയും ചെയ്യുന്നു. തുടർന്ന് പറയുന്നു, പൊങ്കാല വിളയാട്ടം എനിക്കാണെങ്കിൽ പെരുന്തേവി നിനക്ക് മഞ്ഞനീരാട്ടമാണ്, പൂവം കോഴി എനിക്കാണെങ്കിൽ കോഴിമുട്ട നിനക്കാണ്, പള്ളിവാൾ എനിക്കാണെങ്കിൽ പെരുന്തേവി നിനക്കാകട്ടെ തൃശ്ശൂലം, അതുപോലെ ഓടുമേയും ഞമ്പലം എനിക്കാണെങ്കിൽ ഓലമേയും ഞമ്പലം നിനക്ക് തന്നെ. ഇങ്ങനെ തനിക്കുള്ള വരങ്ങളെല്ലാം പകത്ത് നൽകി ശ്രീഭദ്രകാളി പെരുന്തേവിയെ മുത്താരമ്മയായി വാഴ്ത്തുന്നു. തുടർന്ന് അവിടെ നിന്ന് ദേവി കൈലാസപുരത്തേക്ക് തൻ്റെ അച്ഛനെ കാണുവാനായിട്ട് എഴുന്നള്ളുകയാണ്. പാണ്ഡ്യൻ്റെ ശിരസ് കൈകേന്തി ആനന്ദ നൃത്തം ചവിട്ടി ശ്രീ കൈലാസത്ത് ശ്രീ മഹാദേവന് മുന്നിൽ ചെന്ന് നമസ്കരിക്കുന്നു. തൻ്റെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് ആചാരമുറയോടെ നമസ്കരിച്ചിട്ട് കൈലാസപുരത്തുള്ള അത്തി അരയാനും വലക്കുമ്പത്ത് ദാരികൻ ശിരസിൻ്റെ വലതുഭാഗത്ത് കൊണ്ട് പാണ്ഡ്യൻ്റെ ശിരസ് ദേവി തൂക്കുകയാണ്. തൻ്റെ അച്ഛന് ശ്രീ മഹാദേവൻ എന്നും ഇത്ര കാഴ്ച കാണുവാൻ വേണ്ടി ദാരികൻ ശിരസിൻ്റെ, അതായത് മുമ്പ് പറഞ്ഞത് ദാരികൻ എന്നൊരു അസുരനെ ദേവി കൊന്നതുപോലെ അടുത്ത ശത്രുവായിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ ശിരസ് അവിടെ അത്തി അരയാലും കൊണ്ടിൽ ദേവി തൂക്കിയിടുന്നത്. ഈ സമയത്താണ് മാതൃസ്വരൂപിണിയായ അമ്മയ്ക്ക്
പൊങ്കാലയിൽ നടക്കുന്നത്. അതോടുകൂടി 9-ാം ദിവസത്തെ പാട്ട് പൂർണ്ണമാവുകയാണ്. ഇനി നാളെ 10-ാം ദിവസവും അവസാന ദിവസവുമാണ്. നാളത്തെ ദേവിയുടെ തിരിച്ച് എഴുന്നള്ളത്താണ്. ദേവിയുടെ എഴുന്നള്ളത്തിൽ കൊടുങ്ങല്ലൂരിൽ കുടിയിരിക്കുന്ന ഹാളമാണ് നാളെ പാടുന്നത്. അവതാര ഉദ്ദേശം പൂർത്തിയാക്കി സ്വർണ്ണപ്പണിക്കാരനെയും വധിച്ചു പാണ്ഡ്യരാജാവിനെയും കൊന്നതിന് ശേഷം കൈലാസത്തിൽ മടങ്ങിയത് തൻ്റെ അച്ഛനു മുന്നിൽ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയ ദേവി തന്നെ മാമല നാട്ടിൽ മലയാള നാട്ടിൽ പൂവടി വനവാസത്തെ കൊടുങ്ങല്ലൂരിൽ ആസ്ഥാനത്ത് കുടിയിരിക്കുന്ന ഭാഗമാണ് നാളെ 10-ാം ദിവസം പാടുന്നത്.